അപ്പൊ ഇന്ന് എന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്നത് എന്റെ ഫസ്റ്റ് ടൈം ഈ ഒരു പ്രസ്ഥാനത്തിൽ ഈ ഒരു ബിസിനസിനെ ഞാൻ ആദ്യം കണ്ട നാള് തൊട്ട് ഞാൻ കാണുന്ന സ്ഥിരമായി അതല്ലാതെ ഇതൊരു ബിൽഡിംഗ് രൂപത്തിൽ കാണാൻ സാധിച്ചത് ഈ കൊല്ലാണ്. ഇതിലെല്ലാത്തിനും ഉപരി കമ്പനിയുടെ വളർച്ചയേക്കാൾ ഉപരി ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇത്തരത്തിലും വളർന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ സന്തോഷം ബിസിനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഉണർവ് അത് വേറൊരു സംസ്ഥാനത്തൊന്നും കാണാൻ സാധിക്കില്ല. കാരണം ഇവിടെ കേരളത്തിൽ നിന്ന് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് പോയി പല മേഖലയിലൂടെയാണ്. ഒരു കൂട്ടർ ട്രെയിനിൽ കൂടെ പോയി, ഒരു കൂട്ടർ പ്ലെയിനിൽ കൂടെ പോയി, ഇനി ഒരു കൂട്ടർ ചിലപ്പോ കപ്പലും കൂടെ പോകും. ഇനി വരുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കില്ല. അപ്പൊ മൂന്ന് പേര് മൂന്ന് തരത്തിൽ പോയപ്പോഴും ഉള്ളിൽ ആ ടീമിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ബോഗിയുടെ ഉള്ളിൽ ആ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരേ കാര്യങ്ങളാണ്, റിയൽ ട്രാൻസ്ഫോർമേഷൻ. അഞ്ചും ആറും ദിവസം ട്രെയിനിന്റെ ഉള്ളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എടുത്ത് ഏർപ്പെടും. നമ്മൾ ഇത്ര കാലം എടുത്തെന്ന് കരുതിയ ആൾക്കാർ ഒരുപക്ഷെ ഒരുപാട് ദൂരെയായിരിക്കാം, പക്ഷെ നമ്മളതായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ അവരുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും അവരുടെ സന്തോഷങ്ങളും നമുക്ക് പങ്കിടാൻ പറ്റും, അവരെ കുറച്ചും കൂടി എടുത്തോളം മനസ്സിലാക്കാൻ പറ്റും. പല ആൾക്കാര് ഈ സിസ്റ്റത്തിൽ വന്നിട്ട് എത്രയോ കഴിവുള്ള ആൾക്കാരാണ്, അതിമനോഹരമായിട്ട് പാടുന്ന ആൾക്കാർ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ സുഭാഷ് സാർ ഞങ്ങൾക്ക് അറിയുന്നില്ല. അപ്പൊ ഇതൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്ത് നടക്കുന്ന കാര്യമാണ്. നമ്മളിവിടെ സാധാരണക്കാരനായിട്ട് ഈ ട്രെയിൻ കയറുമ്പോൾ അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറുമ്പോൾ സത്യം പറഞ്ഞ ബിൻവാർ എത്തുമ്പോഴും നമ്മൾ ഓൾറെഡി എക്സ്ട്രാ ഓർഡിനറി പേഴ്സണായി മാറിയത് കുറെ നേരം സംസാരിക്കും, ബിസിനസിനെ പറ്റി അഗ്രസീവ് ആയിട്ട് ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് ആണോ ഫ്ലൈറ്റ് ആണോ ഇനി കോപ്പായിട്ട് ആണോ നോക്കുന്നില്ല, ഡയറക്റ്റ് ചെന്ന് കയറി പറയാൻ ബിസിനസ്. കാരണം ബിസിനസ് പറഞ്ഞത് ഉറക്കം വരുന്നില്ല സാർ. ഇങ്ങനെ ഉറക്കില്ലാത്ത കൂട്ടം ആൾക്കാർ ചെന്നിട്ട് കമ്പനിയിൽ ചെന്നിട്ട് അവിടെ ചെന്ന് മനുഷ്യനൊക്കെ കാണുമ്പോ പിന്നെ അടുത്ത ഒരു കൊല്ലത്തിന്റെ ഉറങ്ങും പോകരുത്. ഇല്ല ഇത്രയുള്ളൂ സാർ. അവിടെ ചെന്നു കമ്പനി കണ്ടു, അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ രാത്രി ലുണ്ടിമുണ്ടും കളിച്ചട്ട് കിട്ടും നടന്ന ആൾക്കാരൊന്നല്ല. രാവിലെ ചെന്നപ്പോൾ നോർത്ത് ഇന്ത്യക്കാരൊക്കെ വിചാരിച്ചു നമ്മളൊക്കെ കോട്ടും സൂട്ടിട്ട് രാവിലെ ചായ കുടിക്കാൻ കോട്ടും സൂട്ടിട്ട് പോണേ, കോട്ടും സൂട്ടിട്ട് രാവിലെ മോർണിംഗ് വോക്കിൽ പോണ ആൾക്കാർ കണ്ടിട്ടുണ്ട് സാറേ. എല്ലാവരും റെഡിയായി, റബീ സാറുണ്ട്, എമത് സാറുണ്ട്, എല്ലാവരും കോട്ടും സൂട്ടിട്ട് ഇങ്ങനെ പരിപരിയായിട്ട് നിൽക്കണം. നെറ്റിപ്പെട്ട ജൂഡിയ പോലെ കമ്പനിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ പരിപരിയായിട്ട് നിൽക്കണം. അപ്പോഴാണ് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഉള്ളിൽ കയറാൻ പാടും, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉള്ളിൽ അടുത്ത സെഷൻ ഉണ്ട്. എന്നാ ബ്രേക്ക്ഫാസ്റ്റ് ചെന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകാൻ 3 ലക്ഷം കാണുന്ന ഒരറ്റത്ത് തുടങ്ങി മറ്റടുത്തേക്ക് പടാപ്പാട് പെടാതെ ഞാൻ ബിജു സാർ ഗൂഗിൾ സാർ എങ്ങനെ കറങ്ങി വന്നാലും വീണ്ടും സാധനങ്ങൾ ബാക്കി വരുന്നുണ്ട്. ഡിബേ സാർ പറഞ്ഞു 50 കൂട്ടുണ്ട് 48 കഴിക്കാൻ പറ്റിയോ, ആ ലെവലിലാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ കേറുന്നത് നേരെ കമ്പനിയുടെ ഉള്ളിലേക്ക് ആനിവേഴ്സറി പ്രോഗ്രാം ഉണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രോഗ്രാം ഫ്യൂച്ചറിൽ നടക്കുന്നത്. നവംബർ 14 ഞങ്ങൾ എത്തിപ്പെട്ടത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ കാല് കുത്തുന്നത് ഫ്യൂച്ചറിലേക്കാണ്. നവംബർ 14 നടക്കാൻ ആ പ്രോഗ്രാം ഏറെ പോകുന്നു 14 അതിനെ നടന്നിട്ടില്ല കേട്ടോ, അതിനെ നടന്നിട്ട് ഞങ്ങൾ ഫ്യൂച്ചറിൽ പോയി തിരിച്ചു വന്നു. അങ്ങനെ ആ പ്രോഗ്രാമിൽ കയറി അവിടെ ചെന്നപ്പോൾ ഷാറുഖ് ഖാൻ, അമീർ ഖാൻ, ആരൊക്കെ നമ്മുടെ ഷാറുഖ് ഖാൻ, നമ്മുടെ അമീർ ഖാൻ, നമ്മുടെ ഐശ്വര്യ, അത്തരത്തിൽ ഒരുപാട് പേരുകൾ. ഇവരെ ലാമ്പിലേക്ക് കേൾക്കുമ്പോ ക്യാമറ വരുന്നു, ഫോട്ടോ എടുക്കുന്നു, ഫോക്കസ് ചെയ്യുന്നു. ഇടയ്ക്ക് മുകേഷ് കൊട്ടാരി സാർ ഒന്ന് പറഞ്ഞു കട്ട് ശരിയായില്ല, കൈപിടിച്ച് ഒന്നും കൂടി തരാൻ പറഞ്ഞു. അങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ടുള്ള കുറെ റിഹേഴ്സൽസും കുറെ കാര്യങ്ങളും അതിമനോഹരമായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കും. ഇതുപോലത്തെ ഒരു നിശയിലേക്ക് പോകാൻ നമ്മൾ എത്ര കൊല്ലം പണിത്, എത്ര കൊല്ലം വർക്ക് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു സ്വാഗതം നമുക്ക് കിട്ടില്ല. അവിടെ ചെല്ലുന്നു നമ്മൾ വലിയ അവാർഡ്സ് ഒക്കെ മേടിക്കുന്ന ഒരു രീതിയിൽ നമ്മൾ ചെല്ലുന്നു, റാമ്പ് ഓഫ് ചെയ്യുന്നു, അവർ പറഞ്ഞു ക്യാപ് ഓഫ് ആണ്, ക്യാപ് ഓഫ് ഇന്ന് തന്നെ നടന്നില്ല, നമുക്ക് ആർക്കറിയുമോ നടത്തുകയും നടത്താറില്ല. അവർ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു കുറച്ചുകൂടി സ്റ്റൈലായിട്ട് നടന്നു, നമ്മൾ കുറച്ചുകൂടി സ്റ്റൈലായിട്ട് നടക്കുന്നു, അവിടെ കയറുന്നു, അവാർഡുകൾ മേടിക്കുന്നു, അങ്ങനെ നിരവധി പേർക്ക് അച്ചീവ്മെന്റ് കിട്ടുന്നു. പക്ഷേ രസകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 21 കൊല്ലത്തെ ചരിത്രത്തിൽ ആസ്യമിൽ ഒരു വലിയ പൊട്ടുപോലെ നമുക്ക് കിട്ടി. അതെന്താണെന്ന് അറിയണോ? അന്ന് കണ്ട കാഴ്ച 14 നിങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം ഇപ്പൊ ശബ്ദം തരണം, 14 നിങ്ങൾ ആ ആനിവേഴ്സറി പ്രോഗ്രാം കാണുമ്പോൾ യാതൊരു കാരണവശാലും നിങ്ങൾ വീട്ടിലൊട്ടിരിക്കുന്നു കാണരുത്. തൊട്ടടുത്ത AC ഹോളോ അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രൊജക്ട് വാഴ കിട്ടും നിങ്ങളുടെ ടീമിലെ മൊത്തം കാണുക. റെഡിയാണോ സാർ? ഈ ഒരു ആനിവേഴ്സറി പ്രോഗ്രാമിൽ ഞാനും നോബൽ സാർ ഒരു സൈഡും, ഗിരി സാർ എല്ലാവരും ഒരു സൈഡും, ബാബു സാർ ഒരു സൈഡ്, അങ്ങനെ എല്ലാവർക്കും പരന്ന് കിടക്കുകയാണ്. പക്ഷേ എല്ലാ അച്ചീവ്മെന്റിലും നിർത്താതെ കയ്യടികൾ ഉണ്ടായിട്ടുണ്ട് ചർച്ച വേണോ, ഏത് പിന്നെടുത്താൽ അച്ചീവ്മെന്റ് ഉണ്ട്, ഏത് പിന്നെടുത്താൽ അച്ചീവ്മെന്റ്. പക്ഷേ എല്ലാത്തിനും ഉപരി കേരളത്തെ സംബന്ധിച്ച്
കിട്ടിയ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്താണെന്ന് അറിയാം? ഏറ്റവും വലിയ അച്ചീവ്മെന്റ് പ്രോട്ടോകോളുകൾ എല്ലാം ലംഘിച്ചുകൊണ്ട് നമ്മുടെ ഫൗണ്ടർ എംഡി, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ഈ ഒരു ഇന്ത്യക്ക് ഒരു പുതിയ ഉണർവ് നൽകിയ ടി സി ചാമ്രാജി സ്റ്റേജിൽ കയറിയിട്ട് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ഗോഡ് ഫാദർ, നമ്മുടെ മിഷനറി, നമ്മുടെ വഴികാട്ടി അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, കാരണം 21 കൊല്ലത്തിനിടയ്ക്ക് എന്നെ പറ്റി പല ആൾക്കാരും പല കമ്പനികളോടും പറയാറുണ്ട്, ഞാൻ ആരോടും കാര്യമായിട്ടൊന്നും മിണ്ടില്ല, അഭിനന്ദനങ്ങൾ പറയാറില്ല, ഫോൺ കോൾ വിളിച്ചു കഴിഞ്ഞാൽ എടുക്കില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് പറയുന്നു, എന്റെ ആശയത്തെ എന്റെ കാഴ്ചകളെ നേരിൽ കണ്ട് അത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് വലിയൊരു ടീം ഉണ്ടാക്കിയ 21 കൊല്ലത്തിൽ ഏതൊരു വ്യക്തിയല്ലോ അത് സിയാണ്. എന്നിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇടം നേടിയ ഒറ്റ ഒരാളേ ഉള്ളൂ, ആ ഒരാൾ ഇവിടുന്ന് വന്നതാണ്. ഈ ബിസിനസ് നോർത്ത് നിന്ന് തുടങ്ങി സാധാരണഗതി നോർത്തുകാർക്ക് ഒരു മെന്റാലിറ്റി ഉണ്ട്, സൗത്തിൽ ഒന്നും എന്ത് പറഞ്ഞാലും ആരും ഒന്നും കേൾക്കില്ല, അവർക്കൊന്നും മനസ്സിലാവില്ല. പമേ ക്യാ ബോൾതേ സർ, മദ്രാസി മദ്രാസി ബോൾതേ. ലേക്കിൻ ഈ ബിസിനസ് മേ ഐസാ, ഈ ബിസിനസ് അങ്ങനെയല്ല. അവർ സൗത്തിലേക്ക് ഈ ബിസിനസ് എറിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല ഇത് ആടി കട്ടാൻ പോവുകയാണെന്ന്. ആരെ കത്തി ഇനി ഇത്രയും വലിയൊരു ടീമിന്റെ ഉടനെയായിട്ട് മാറിയപ്പോഴും അദ്ദേഹത്തിന്റെ തിരസ് അന്നും ഇന്നും ഇങ്ങനെയാണ്. ആ ഒരു കിരീടം അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചു കൊടുക്കുക, അത് അദ്ദേഹത്തിന്റെ തലയിലല്ല കേരളത്തിന്റെ തലയിലാണ്. അങ്ങനെ ആ ഒരു നിമിഷം കണ്ട കുറച്ച് പേര് എത്ര പേരാണ്, ഇനി എത്ര പേരുടെ കണ്ണു നടന്നു, എല്ലാവരും കണ്ണു തറഞ്ഞു. കാരണം അത്രയേറെ സന്തോഷം നൽകിയൊരു നിമിഷമാണ്, അത്രയേറെ സന്തോഷം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സന്തോഷമായിട്ട് കണ്ണുനീര് പുറത്തേക്ക് വരികയായിരുന്നു. അങ്ങനെ ആ ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ കോഹ്ലിയുടെ സിംഗ് ഇരിക്കുക, കോഹ്ലിയുടെ സിംഗ് ഇരിക്കുക. കാരണം കേരളക്കാരെ പൊക്കി 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 ഒരു ലെവൽ എത്തി. കോഹ്ലിയുടെ തന്നെ ആദ്യം കെട്ടിത്തരിച്ചിരിക്കുകയാണ്, മാനേജ്മെന്റ് ആദ്യം കെട്ടിത്തരിച്ചിരിക്കുകയാണ്, ഇതെന്താ സംഭവിച്ചത്, പെട്ടെന്ന് ഒരാളെ വിളിച്ച് ഇങ്ങനെ അനുമോദിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവാം, അങ്ങനെയൊക്കെ. പക്ഷെ പി സി ജി പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, ഞാൻ ഈ ഒരു ഡിസിഷൻ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റിനോട് ചോദിക്കണം, ഇങ്ങനെ ഒരു സാധനം ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു, അവർ നോ പറയാൻ എനിക്ക് കേട്ടാതിരിക്കാൻ പറ്റിയ അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ പോയില്ല. ഇന്നേ വരെ ഈ സിസ്റ്റത്തിൽ വന്നിട്ട് ഒറ്റ ഒരു കാര്യത്തിന് പോലും നോ പറയാത്ത ഒരു വ്യക്തി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിത്യ സാറാണ്. സാറേ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങി, നല്ല മൂവ്മെന്റ് വരുന്നുണ്ട്, 2 ആഴ്ച കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കാണുന്നില്ല. നമ്മൾ പലരും കേൾക്കുന്ന പ്രശ്നമാണല്ലേ, പല പുതിയ പ്രൊഡക്റ്റുകളും. സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് ഒരു എസ്റ്റിമേഷൻ ഉണ്ടാവും ഇത്ര സെയിൽ നടക്കും, ഇത് കേരളത്തിലേക്ക് അയക്കുന്നതിനുള്ള ഒരു ബുദ്ധി അവർക്ക് വേണ്ടേ, ഇത് കേരളത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ എന്ത് അയച്ചാലും സെയിൽ ചെയ്യാനുള്ള ആൾക്കാർ. ആയിക്കോട്ടെ പുതിയത് വന്ന മുരിങ്ങ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എന്തിറക്കിയാലും സെല് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞത്, ഇവിടെ നോ പറയാൻ ഇദ്ദേഹം ഒരാളെ പഠിപ്പിച്ചിട്ടില്ല, എന്ത് പറഞ്ഞാലും യെസ് യെസ് യെസ്. നമുക്കറിയാം എപ്പോഴെങ്കിലും ഒരു നോ പറഞ്ഞൂടെ, എപ്പോഴെങ്കിലും ഒരു നോ പറഞ്ഞൂടെ. അങ്ങനെ നമ്മുടെ എം ഡി നമ്മുടെ ഗോഡ് ഫാദർ ആയിട്ടുള്ള മൂർത്തി സാറിനെ ആഘോഷിക്കുകയാണ്, സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ റോബർട്ട് സാർ ഇരിക്കുന്ന പോർഷനിലേക്ക് മുമ്പിൽ 2 ബെഞ്ച് മുമ്പിൽ ഒരു തെലുങ്കാനയാണ് തോന്നുന്നു, അവർ തെലുങ്കാനയിൽ വന്നാണ്. ആ സ്ത്രീ കുറച്ച് നേരം എല്ലാ അച്ചീവ്മെന്റ് വരുമ്പോൾ തിരിഞ്ഞിരുന്ന് നമുക്ക് കൈയടിച്ചു. കുറച്ച് കഴിയുമ്പോൾ പെടൽ ഉടുക്കിയിട്ടാണോ അറിയില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സീറ്റിൽ വന്നിട്ട് എല്ലാം എടുത്തു വന്നിട്ട് കൈവച്ചു തുടങ്ങി. കാരണം എപ്പോഴൊന്നും തിരിയാൻ വൈകില്ല, അത്രയേറെ അച്ചീവ്മെന്റ്സ് ആണ്, അത്രയേറെ അച്ചീവ്മെന്റ്സ് ആണ്. പണ്ട് എമറാൾഡ് അല്ലെങ്കിൽ സ്റ്റാർ വേൾഡ് എന്നൊരു പൊസിഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് അവരുടെ സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പറ്റും, ഇന്ന് സ്റ്റാർ റൂപി വരെ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ്. അതിൽ ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റ് ഉണ്ട് കേരളത്തിന്. കേരളത്തിന്റെ സ്പെഷ്യൽ ട്രെയിൻ പുറപ്പെടും, ഇങ്ങനെയാണ് ഇനി ട്രെയിനുകളൊക്കെ ഉണ്ടായിരിക്കുക, ഇങ്ങനെയായിരിക്കും ഇനി ഫ്ലൈറ്റുകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. നിസ്സംശയം ആ പ്രോഗ്രാം കണ്ടാൽ പറയാം. അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിച്ചു, ഗാലാ ഡിന്നർ ആയി. ഗാലാ ഡിന്നറിന് വയറൊക്കെ കുറച്ച് ഉള്ളിലേക്ക് തള്ളി പുറത്തേക്ക് പോയി, അവിടെ ചെന്നു കഴിച്ചു തുടങ്ങിയപ്പോൾ പാകിസ്ഥാൻ ഗുജറാത്ത് ബോർഡറിൽ നിന്നൊരു വ്യക്തി എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇതെങ്ങനെ പറ്റണം, ഇതെങ്ങനെ കഴിക്കാനോ? അത് ഗുജറാത്തിന്റെ ചോദ്യം എനിക്ക് വന്നില്ല, എന്റെ ടീമിലെ ആൾക്കാരെന്നോട് ചോദിച്ചു ഇത് എങ്ങനെ പറ്റണേ. അപ്പോ ഈ സംഭവം
എങ്ങനെ പറ്റുന്നു, എങ്ങനെയാണ് നിങ്ങളെ കത്തിക്കണേ? ഇപ്പൊ ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങളുടെ നാട്ടിലുള്ളത് ഒരു പരശുരാമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒരു പക്ഷെ നിങ്ങൾ പരശുരാമനെ പറ്റി വായിച്ചിട്ടുണ്ടോ? ചോദിച്ചു. ഇപ്പൊ വായിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ ഞങ്ങളുടെ അവിടെ കാണുന്നു ഞങ്ങളുടെ നാട്ടിൽ ഒരു പരശുരാമുണ്ട്. പക്ഷെ പരശുരാമൻ പറഞ്ഞപ്പോ കേരളം ഉണ്ടായി, ഈ പരശുരാമൻ പറഞ്ഞപ്പോ വണ്ടർവേൾഡ്. ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾക്ക് മുമ്പിൽ വന്ന ഒരു ഫോട്ടോ, അല്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ വന്ന ഒരു ചിത്രം നമ്മുടെ കോഴിക്കോട് ശ്രീജിത്താന്റെയാണ്. ആൾക്കാരാണ് നമ്മുടെ ഒപ്പുള്ളത്. അത് കഴിഞ്ഞു, കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടല്ലോ. കേരളത്തിന്റെ സ്വന്തം മരുമകൻ, കേരളത്തിന്റെ സ്വന്തം മരുമകൻ നമ്മുടെ രഞ്ജിത് സാർ ഇന്ന് ഏത് അതിമനോഹരമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന കഴിവുള്ള ഒരു അത്യുഗ്ര പ്രതിഭ. ഇനി നമുക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒരു ലീഡറുണ്ട്. ഏതൊരു പ്രതിസന്ധി വന്നാലും, ഏതൊരു പ്രശ്നം വന്നാലും ചിരിച്ച് കളിച്ചുകൊണ്ട് അത് നേടുന്ന ഒരു വ്യക്തിയുണ്ട്, നമ്മളെല്ലാവരും പ്രിയങ്കരനായ റൂബി സാർ. ഞാൻ കോഴിക്കോട് ഫയർ പ്രോഗ്രാം, ലാസ്റ്റ് ഫയർ പ്രോഗ്രാം ബിൻസാമൊക്കെയാണ് പോയത്. വണ്ടി ഓടിക്കാൻ എനിക്ക് അത്ര അറിയില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. രാത്രി തിരിച്ചു വരണമെങ്കിൽ ഞാൻ ബിൻസാമിനോട്, സാറേ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, സാർ എടുത്താൽ മതി. വണ്ടി ഓടിക്കാൻ അറിയില്ലേ? നല്ല മഴയും നല്ല കോളും വരികയാണ്, ഒരു കാര്യം ചെയ്യും. അപ്പൊ ഞാൻ വിചാരിച്ച ആള് പറയും, ഞാൻ എടുക്കും, അർജുൻ തന്നെ എടുത്തു. പക്ഷേ അദ്ദേഹം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇത്ര നല്ല രീതിയിൽ വണ്ടി ഓടിക്കില്ല. മോശമുള്ള റോഡിൽ കൂടെ ഞാൻ വന്നപ്പോൾ രാത്രി നല്ല മഴയാണ്, തിരിച്ചെത്തിയപ്പോ വീടിന്റെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് കൂടെ ഓടിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ മനുഷ്യൻ എവിടെ വേണമെങ്കിൽ ഓടിക്കാം. ഹാൻഡിൽ ചെയ്തുകൊണ്ട് അത് നമ്മുടെ വിജയമാക്കി മാറ്റാൻ കഴിവുള്ള വ്യക്തിയാണ്. ഇനി ആൾ ചോദിച്ചു, കഴിഞ്ഞു? ഞാൻ പറഞ്ഞു, കഴിഞ്ഞത് എവിടെ തുടങ്ങിയിട്ടല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം, എ പി ഓർഗാനിക്സ് ഓയിൽ മാനുഫാക്ചറിംഗ് കമ്പനി എടുത്ത് ചെന്നിട്ട് ഹെൽത്ത് കാർഡ് ഓയിൽ ഇത്രയേറെ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോ ആള് തിരിച്ചു നോക്കിയിട്ട് പറയാണ്, ഇത്ര ഗുണങ്ങളുണ്ടായിരുന്നു ചോദിച്ചൊരാളുണ്ട്, ആരെന്നറിയോ? നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ രാജൻ സാർ. നമ്മുടെ തൃശ്ശൂർ പൂരം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആരുള്ളത്? ഗിരീഷ് സാർ ഉണ്ട് അല്ലേ? സ്വപ്നങ്ങളുടെ രാജകുമാരൻ, മെഷീൻ ഗൺ വെച്ചിട്ട് വീശുന്ന രീതിയിലുള്ള വെട്ടിക്കെട്ട് പ്രഭാഷണങ്ങൾ, വെട്ടിക്കെട്ട് മോട്ടിവേഷൻ തരുന്ന ഗിരീഷ് സാർ ഉണ്ട്. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല സാർ. എന്തും പറഞ്ഞ ഇന്നൊന്നും തീരില്ല, ഗാരാടികളുടെ കഴിഞ്ഞാലും ഇത് തീരില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആള് ചോദിച്ചു, സാർ ഞങ്ങൾ ഇങ്ങനെ വളരാൻ വേണ്ടിട്ട് എന്താ ചെയ്യാൻ? ചോദിച്ചു, നിങ്ങൾ ഇനി വളരാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യങ്ങൾ എനിക്ക് തോന്നില്ല. കാരണം നമ്മളൊക്കെ ആ ലെവൽ എത്തിക്കഴിഞ്ഞു. ആലോചിച്ചു, ഇന്ന് നോർത്ത് ഇന്ത്യയിൽ ഇത്രയേറെ പ്രാവീണ്യം അർഹിച്ച ഒരു ബിസിനസ് സൗത്ത് ഇന്ത്യയോട് ചോദിക്കാണ്, ഒരു സ്റ്റേറ്റിനോട് ചോദിക്കാണ്, ഒരു സ്റ്റേറ്റ് കേരളത്തിനോട് ചോദിക്കാണ്, എത്ര സംസ്ഥാനങ്ങൾ, 28 സംസ്ഥാനങ്ങൾ ഒരു സംസ്ഥാനത്തിനോട് നോക്കി ചോദിക്കാണ്, എങ്ങനെയാണ് ഇത്ര ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ പിക്ചർ മാറി. നമ്മുടെ ഹേമന്ത് സാർ അല്ലെ, അവസാനമായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഇത്രയുള്ളൂ, ഞങ്ങൾ നിങ്ങൾ അവിടെ എങ്ങനെയാ ഗർജിക്കാറുണ്ടോ? ഗർജിക്കാറുണ്ട്, കാറ്റെന്ന കേൾക്കാറ്, നമ്മൾ നമ്മുടെ സിറ്റിയിലൊക്കെ കേൾക്കുന്നുണ്ട്, സിറ്റിയിലൊക്കെ ഗർജന കേൾക്കുന്നുണ്ട് നമ്മുടെ പ്രിയങ്കരനായ ഹേമന്ത് സാർ. നിങ്ങൾ ക്ലാസ് കൊടുക്കുമ്പോൾ ഒരു മോഡലേഷനെ കൊടുക്ക, നമ്മുടെ ക്ലാസ് കൊടുക്കുമ്പോൾ കുടുകൂടാ ചിരിപ്പിക്കുന്ന ക്ലാസ്, നമ്മളെ മുൻമുനയിൽ നിർത്തുന്ന ക്ലാസ്, നമ്മളെ ആകെ കൂടി എക്സൈറ്റ്മെന്റ് ആക്കുന്ന ക്ലാസ്, അങ്ങനെ ക്ലാസ് എടുത്ത് ക്ലാസ് എടുത്തപ്പോ രാജസ്ഥാൻ ഒരു പേര് വരുന്നുണ്ട്, ചാപ്പോ മാഷൻ. അപ്പോ ഇത്രയേറെ വൈവിധ്യം വന്ന കാര്യം, കാരണം വിഷയവും ആശയവും സെയിം ആണ്. പക്ഷേ അത് ഈ പറഞ്ഞ 14 ജില്ലകളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ വരുന്ന വ്യത്യാസങ്ങളാണ് ആൾക്കാർ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്. ആ ഒരു ആശയത്തെ പല വൈവിധ്യമാർന്ന തലത്തിലൂടെ നമ്മൾ അവതരിപ്പിച്ചു. അവിടെയാണ് മലയാളിയുടെ വിജയം. നമ്മൾ ഏർപ്പിച്ച ആ ഒരു വിശ്വാസം അത് ചെറുതല്ല. ആ വിശ്വാസം ഇനി പതം പലതാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയുള്ളൂ, ഇന്ന് പറഞ്ഞ പോലെ ഈ വർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, വീണ്ടും വീണ്ടും തിരിച്ചും തിരിച്ചും സെൽഫ്ലെസ് ആയിട്ട്, അതായത് യാതൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ പറഞ്ഞ സ്റ്റാർ റൂബിയായി ഒരു വ്യക്തി പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ 1 ലക്ഷത്തിന്റെ വർക്ക് ചെയ്താൽ പോരാ, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ മിനിമം 2 ലക്ഷത്തിന്റെ വർക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ടീമിനോട് നീതി പുലർത്തുന്നു.
ഉള്ളത് ആ ഒരു മെന്റാലിറ്റി നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണം നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഈ ചവിട്ടുന്ന സൈക്കിൾ നമ്മൾ നിരന്തരമായിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുക നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ ബിസിനസ് തുടങ്ങുമ്പോൾ തുടങ്ങിയ എല്ലാവരും ഒരേ രീതിയിലാണ് തുടങ്ങിയത് ഒരേ പോയിന്റിൽ നിന്നാണ് തുടങ്ങിയത് പക്ഷേ ഇത് എന്തുകൊണ്ട് മൂന്ന് സാർ മുന്നോട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ 2011 എട്ട് മാസത്തെ ഗ്യാപ്പിൽ അദ്ദേഹം ആ സൈക്കിൾ ചവിട്ടി നിർത്തിയില്ല അദ്ദേഹം ആ സൈക്കിൾ ചവിട്ടി നിർത്തിയില്ല കണ്ടിന്യൂസ് ആയിട്ട് ചവിട്ടിക്കൊണ്ടിരുന്നു 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 എവിടെ എത്തുന്നവരെ സഫയർ എത്തുന്നവരെ നമ്മൾ സമ്മതിക്കൂ കാരണം അദ്ദേഹം അത് പോയിട്ട് വേണം നമുക്കത് കിട്ടാൻ അദ്ദേഹം പോയിട്ട് വേണം നമുക്കത് കിട്ടാൻ അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ആർസിഎം ബിസിനസിന്റെ ഒരു തുടക്കമായി തീരുന്നു ഫസ്റ്റ് അദ്ദേഹം ആയിരുന്നു കാരണം ഇതിജി പറഞ്ഞത് 5 കൊല്ലത്തെ പ്ലാനിൽ 2 കൊല്ലമേ നടപ്പായിരുന്നു 2 കൊല്ലത്തിൽ തന്നെ ഇത്ര അച്ചീവ്മെന്റ് വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 3 കൊല്ലത്തിൽ പിക്ചർ ക്യാമ്പ് ഇന്ന് ഒരു ദൃഢപ്രതിജ്ഞയെടുക്കുക ഇന്ന് നമുക്ക് ഈ ഒരു വിജയം നേടുന്ന മൂർത്തി സാർ നാം ഏറ്റവും ചുരുങ്ങിയ അവരെ ചെയ്യാൻ പറ്റുന്ന കാര്യം അടുത്ത അച്ചീവ്മെന്റിലേക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് എത്തുക എന്നതാണ് അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ നമ്മള് സൈക്കിള് ചവിട്ടിക്കൊണ്ടിരിക്കുക